ഹലോ ഗൈസ്, എല്ലാവർക്കും ജെഫ്സ് വ്ളോഗിലേക്ക് ഒരു കൂടി സ്വാഗതം. നമ്മുടെ ഇന്ന് വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫുഡ് എക്സ്പ്ലോറിംഗ് വീഡിയോ ആണ്. അതായത് നമ്മളിന്നൊരു കിഡിലൻ ഷവർമ കടയിൽ പോയിട്ടൊരു ഷവർമ അതൊന്ന് ടേസ്റ്റ് ചെയ്യാനുള്ളതായിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പോൾ മട്ടാഞ്ചേരിയിലൂടെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മട്ടാഞ്ചേരിയിലെ ബസാർ റോഡിലൂടെ ജസ്റ്റ് നിൽക്കുന്ന അതിൻ്റെ മട്ടാഞ്ചേരിയുടെ ആ ഒരു ഭംഗി നിങ്ങളിലേക്കൊന്ന് എത്തിക്കാനും കൂടിയാണ് ഇതൊരു വീഡിയോ. ജസ്റ്റ് പാസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിന്ന് കാണിച്ചിട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മട്ടാഞ്ചേരിയിലേക്ക് കൂടെ പോകുമ്പോൾ അതിൻ്റെ ആ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ഫീല് വൺ ഫീൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ കുറേ അധികം വാൾ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ കാണാൻ പറ്റും. പ്രത്യേകിച്ച് ബിനാല ടൈമിലൊക്കെ ആണെങ്കിൽ ഒത്തിരി പെയിൻറ്റിങ്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ ഷവർമ കടയിലേക്ക് വിട്ടാലോ. അപ്പോൾ നമ്മളിപ്പോൾ പാസ് ചെയ്ത് പോകുന്നത് ബസാർ റോഡിലൂടെ ഇപ്പോൾ നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത് ജൂ ടൗൺ ആണ്, ജൂത തെരുവ് എന്ന് പറയുന്ന ഓരോ അധികം ആൻറ്റിക് ഷോപ്പും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലമാണിത്. അപ്പോൾ ജൂ ടൗണിലൂടെ നമുക്കൊന്ന് ഇപ്പോൾ മോസ്റ്റ് ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ടാണ് ഓൾമോസ്റ്റ് ജൂ ടൗണൊക്കെ ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒത്തിരി ആൻറ്റിക് ഷോപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. അപ്പോൾ എനിവേ നമ്മളിപ്പോൾ കടക്കുന്നത് ജൂ ടൗണിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ ഷവർമ കടയിലേക്ക് ഇടാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ആനവാതിക്കൽ ജംഗ്ഷൻ, അതായത് മട്ടാഞ്ചേരി ആനവാതിക്കലിൻ്റെ ജംഗ്ഷൻ്റെ അവിടെ തന്നെയുള്ള ഷവർമ ഫാക്ടറിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. ഒരു കൂട്ടുകാരൻ്റെ കൂടി കടയാണ്, കൂട്ടുകാരൻ അനിയനും കൂടി ചേർന്ന് നടത്തുന്നതാണ്. അപ്പോൾ നമുക്ക് അതിലെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ അനിയനാണ്, പേര് അരി. അരി ആ അരി 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 ഹരി ഹരി അതെ ഹരി. അപ്പോൾ കൂട്ടുകാരനില്ല, അവൻ വർക്കിന് പോയേക്കാണ്. അപ്പോൾ എന്തായാലും ആ അതെ അതെ രണ്ടുപേരും കൂടി ചേർന്ന് നടത്തണം. അപ്പോൾ നമ്മുടെ ഷവർമ ഫാക്ടറിയിലെ സ്പെഷ്യല് നമ്മുടെ ഷവർമയുടെ ഓണർ കൂടിയായ ഷവർമ ഫാക്ടറിയുടെ ഓണർ കൂടിയായ ഹരി നമുക്ക് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ നമ്മുടെ കടയിൽ മൂന്ന് ഫ്ലേവർ ഉണ്ട് ഷവർമ എന്ന് പറഞ്ഞാൽ. നോർമൽ ഉണ്ട്, സ്പൈസി ഉണ്ട്, ഫാക്ടറി സ്പെഷ്യൽ ബ്രാഫ് ഉണ്ട്. ഓക്കെ, മൂന്ന് ഫ്ലേവേഴ്സ് ഉള്ളത്, നോർമൽ, സ്പൈസി, പിന്നെ ഫാക്ടറി സ്പെഷ്യൽ അല്ലേ. നോർമൽ മാത്രമേ ഉള്ളൂ, ബിക്കോസ് ഇവിടെ ഫുള്ളും കണ്ടെയ്ൻമെന്റ് സോൺ ലോക്ക്ഡൗൺ ഉണ്ട്. ഓക്കെ ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ കണ്ടെയ്ൻമെന്റ് സോൺ ഒക്കെ ഏത് കാരണം നമുക്കിപ്പോൾ ഇവിടെ നോർമൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് ഫുൾ ഫ്ലെഡ്ജിലേക്ക് ഒരു വന്നു കഴിയുമ്പോൾ ഈ എല്ലാ ഫ്ലേവേഴ്സും അവൈലബിൾ ആയിരിക്കും. പിന്നെ ലോക്ക്ഡൌൺ കൊണ്ട് സ്റ്റോപ്പ് ആക്കി സ്റ്റോപ്പ് ആക്കിയതാണ്. ഫാക്ടറി സ്പെഷ്യൽ റാപ്പ് പറഞ്ഞാൽ കിലോ ബ്രെഡും ഫ്രഞ്ച് ഫ്രൈസും ലെച്ചൂസ് ഒക്കെ ഫുള്ളും. ഓക്കെ, പിന്നെ അൽഫാം നമ്മുടെ മൂന്ന് പേട്ടുണ്ട്. അൽഫാം പറഞ്ഞാൽ നമുക്ക് നോർമൽ ഉണ്ട്, ഗ്രീൻ പെപ്പർ ഉണ്ട്, പിന്നെ ഫാക്ടറി സ്പെഷ്യൽ ഉണ്ട്. അത് നമ്മുടെ സ്പെഷ്യൽ ആണ്, അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇത് എന്ന് പറഞ്ഞാൽ ഫാക്ടറി സ്പെഷ്യൽ ഷവർമയും ഫാക്ടറി സ്പെഷ്യൽ അൽഫാമാണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ഉള്ള ഒരു ഫാക്ടറി സ്പെഷ്യൽ റാപ്പ് എന്നും പറഞ്ഞ് അൽഫാമിന്റെ ഉണ്ട്. അത് ഇവിടുത്തെ സ്പെഷ്യൽ ആണ്, നമുക്ക് അവൈലബിൾ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് ഇവിടെ ഫുൾ ഫ്ലെഡ്ജിലേക്ക് ഇവർക്ക് എത്തിയിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ വെറുതെ ഇപ്പോൾ കണ്ടെയ്ൻമെൻറ്റൊക്കെ നമ്മുടെ നേരത്തെ കട അടക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആക്കി കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കാം. നമ്മുടെ ഷവർമ ഫാക്ടറിയിലെ ഷവർമയും ഷവർമ പ്ലേറ്റും, ഓക്കെ, റോൾ ഷവർമ റോളും ഷവർമ പ്ലേറ്റും സെറ്റ് ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ സംഗതി നമുക്ക് ഇനി തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നോർമൽ ഷവർമയാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ട്. നല്ലൊരു ക്രിസ്പിനെസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ഒരു സൂപ്പർ സാധനം ഷവർമ പ്ലേറ്റ് ഞാൻ അധികം കഴിച്ചിട്ടില്ല.
കഴിച്ചത് വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കൊള്ളാം. ഒരു നോർമൽ ഷവർമ പ്ലേറ്റ് ആണെങ്കിൽ പോലും ഇതിൻ്റെ ടേസ്റ്റ് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ്. ഇപ്പോൾ ഷവർമ പ്ലേറ്റ് സെറ്റ് ചെയ്താൽ അടിപൊളിയാണ്. നമ്മുടെ ഷവർമാറോടും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്യണം. സൂപ്പർ. മട്ടാഞ്ചേരിയിൽ എനിക്ക് തോന്നുന്നു ഞാൻ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും നല്ലൊരു ഷവർമ തന്നെ. അപ്പോൾ നമ്മുടെ കുബൂസ് ആണെങ്കിലും വെൽ കുക്ക്ഡ് ആണ്. സാധാരണ ചിലയിടത്തൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു പച്ച രുചി സാധാരണ രീതിയിൽ കുബൂസിന് കിട്ടാറുണ്ട്. ആ ഒരു സംഭവമൊന്നുമില്ല, എല്ലാം നല്ല രീതിയിൽ കുക്ക്ഡ് ആണ്. അതുപോലെ തന്നെ പറഞ്ഞ മാതിരി ഇതിൻ്റെ അകത്തുള്ള മീറ്റും കാര്യങ്ങളൊക്കെ, ചിക്കൻ്റെ മീറ്റും മറ്റെല്ലാ ഇൻഗ്രീഡിയൻസും അടിപൊളിയായിട്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ട് നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നോർമലി നമ്മളൊരു ഷവർമ ഉണ്ടാക്കണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ജസ്റ്റ് വ്ളോഗിൽ ഉടനെ വരുന്നതാണ്. എനിവേ, ഇത്രയും എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാര്യം നമ്മൾ പ്രൊഫഷണൽ അല്ല. ഇത് വളരെ അടിപൊളിയായിട്ട് തന്നെ സംഭവം സെറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ഒരു ആംബിയൻസ് നമുക്കിവിടെ മട്ടാഞ്ചേരിയിൽ, നിങ്ങൾ ചരിത്ര പ്രധാനമായിട്ടുള്ള സ്ഥലമാണ് മട്ടാഞ്ചേരി. അപ്പോൾ അവിടെ വരുമ്പോൾ ഒറ്റേക്ക് ആനവാദിക്കലിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള നമ്മുടെ ഷവർമ ഫാക്ടറിയിൽ വന്ന് അവിടെ സ്പെഷ്യലായിട്ടുള്ള ഫാക്ടറി സ്പെഷ്യലും അതുപോലെ നോർമൽ ആണെങ്കിൽ പോലും വളരെ രുചികരമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ അവർ കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യുന്നതും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും വന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഷവർമ ഫാക്ടറിയിൽ ഇന്നത്തെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി, അതിൻ്റെ സന്തോഷമുണ്ട്. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ മച്ചാൻ്റെ പേര് ആരി, ഹരിക്ക് ടാങ്ക്സ് പറയുകയാണ്. അപ്പോൾ ഹരിയുടെ കൂടെ തന്നെ ഓണറുണ്ട്. മച്ചാൻ ഇപ്പോൾ വർക്കില്ലാതുകൊണ്ടാണ് ഇവിടെ അവൈലബിൾ അല്ലാത്തത്. അടുത്ത പ്രാവശ്യം നമുക്ക് അവനെ പിടിക്കാം. അപ്പോൾ ഇനിയേ ഒരു അടിപൊളി ഷവർമ നമുക്ക് ഇവിടെ ഫുഡ് സോറി നമ്മുടെ ഷവർമ ഫാക്ടറിയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാവുന്നതാണ്. ഇനിയേ, ഇറ്റ്സ് മീ ജെഫിൻ ആന്റണി സൈനിങ് ഓഫ് ഫ്രം ജെസ്റ്റ്.